ഹലോ ഹായ് വെൽക്കം ടു ലുട്ടൂസ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ഗോബി മഞ്ചൂരിയൻ ആണ് അപ്പൊ കളർഫുള്ളും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയ ഗോബി മഞ്ചൂരിയൻ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് കാണാം അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ എന്റെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം അതേപോലെ തന്നെ കമന്റും ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോളിഫ്ലവർ ഞാൻ ഏകദേശം ഒരു ഇടത്തരം ഭാഗത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു സ്പൂൺ കല്ലുപ്പും പിന്നെ നല്ലതുപോലെ തിളച്ച ചൂടുവെള്ളമാണ് ആ ചൂടുവെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ നമുക്ക് ഈ വെള്ളത്തിനകത്തേക്ക് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം ഇത് അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഞാന് നേരത്തെ വെള്ളം ഒഴിച്ചു വെച്ചതിൽ നിന്ന് എല്ലാം കോരിയെടുത്ത് മാറ്റി എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മൈദാമാവ് കോൺഫ്ലവർ അതേപോലെ തന്നെ അരിപ്പൊടി മൂന്നും കൂടെ ഇടണം അപ്പൊ ഞാൻ ഏകദേശം 3 സ്പൂൺ അളവില് മൈദാമാവ് എടുക്കുന്നുണ്ട് നമ്മുടെ ഈ കോളിഫ്ലവർ എന്ന് പറയുന്നത് ഏകദേശം ഒരു വലിയ കോളിഫ്ലവർ ആണ് അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് 3 സ്പൂൺ മൈദാമാവ് എടുത്തിട്ടുണ്ട് ഒരു വലിയ സ്പൂണിൽ തന്നെ അരിപ്പൊടി പിന്നെ ഒരു 2 വലിയ സ്പൂൺ അളവില് കോൺഫ്ലവർ അപ്പൊ ഇത് നിങ്ങളുടെ കോളിഫ്ലവറിന്റെ അളവിനനുസരിച്ച് നിങ്ങൾ കുറച്ച് അളവ് മാറ്റി കൊടുക്കണം ഇതേ റേഷ്യോ തന്നെ എടുത്താൽ മതി നമ്മുടെ കോളിഫ്ലവർ വറുക്കുമ്പോൾ ഒരു എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഷെസ്വാൻ സോസ് ആഡ് ചെയ്യുന്നുണ്ട് കടയിൽ കിട്ടും അതല്ലെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഷെസ്വാൻ സോസ് ആഡ് ചെയ്യാം ഇതിപ്പം ഞാൻ വീട്ടിലുണ്ടാക്കിയ ഷെസ്വാൻ സോസ് ആണ് അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള അടുത്തൊരു വീഡിയോ ഇടുന്നതാണ് പിന്നെ നമുക്ക് സോയ സോസ് ആവശ്യമുണ്ട് ഏകദേശം 1 സ്പൂൺ അളവില് സോയ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം ഒരു നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടാണ് കഴുകി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഈ ബാറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പൊ ഈ ഷെസ്വാൻ സോസ് ഒഴിക്കുന്നത് കൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടുക നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ അത് നല്ലതുപോലെ ഒന്ന് പെരട്ടി എടുക്കണം ഈ മാവില് നല്ലതുപോലെ ഡിപ്പായി കിട്ടണം അത് കഴിഞ്ഞ ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം നമുക്കത് ഒന്ന് നല്ല നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം ഇപ്പൊ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ആവശ്യമുള്ള എണ്ണ നമ്മുടെ കോളിഫ്ലവർ വറുത്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലതുപോലെ ചൂടായി അതിനകത്തേക്ക് നമ്മൾ നേരത്തെ പെരട്ടി വെച്ചിരിക്കുന്ന ബാറ്ററിനകത്ത് പെരട്ടി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് 1/2 ബോയിൽ ആക്കിയിട്ട് നമുക്ക് വറുത്ത് കോരേണ്ടതാണ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഇത് 1/2 ബോയിൽ ആയിട്ടുണ്ട് നമുക്കിത് വറുത്ത് കോരാം ഇപ്പൊ ഞാനിത് 1/2 ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ 1/2 ഫ്രൈ ചെയ്തിട്ട് 2 വീണ്ടും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈ കോളിഫ്ലവർ ഉള്ളിൽ നല്ലതുപോലെ വെന്ത് കിട്ടും അതേപോലെ തന്നെ മേലെയുള്ള ബാറ്റർ നല്ല ക്രിസ്പി ആയി കിട്ടും ഇപ്പൊ ഇത് ഞാൻ 2 ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സോസ് വേണം ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇപ്പൊ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ 2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇത് നല്ലതുപോലെ ചൂടായതിനു ശേഷം ഒരു വലിയ സ്പൂൺ അളവില് ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞുവെച്ചിരിക്കുന്നതാണ് അത് ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ വെളുത്തുള്ളി പൊടി പൊടിയായി അരിഞ്ഞുവെച്ചത് 2.5 സ്പൂൺ വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കൂടുതൽ വെളുത്തുള്ളിയാണ് ആവശ്യം അതിനുശേഷം നമുക്ക് പൊടി പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോള ഇത് നമ്മുടെ ഗോബി മഞ്ചൂരിയൻ കറിക്ക് അതായത് നല്ലൊരു ഗ്രേവി ടെക്സ്ചർ നമുക്ക് തരും അതേപോലെ തന്നെ ക്യൂബ് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്കൊരു ക്രഞ്ചിനെസ് നമ്മുടെ ഈ ഗോബി മഞ്ചൂരിയന് കിട്ടും അതേപോലെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ ക്യാപ്സിക്കം ഗ്രീൻ ക്യാപ്സിക്കം ആണ് അത് ഞാനൊരു ഒരു ഗ്രീൻ ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചതാണ് ഇത് ഇട്ടത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിനകത്തേക്ക് സ്പ്രിംഗ് ഒനിയൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം
ലൈറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ആയ ശേഷം നമുക്ക് നമ്മുടെ ഗ്രേവി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് 3 വലിയ സ്പൂൺ അളവിൽ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ 1 സ്പൂൺ സോയ സോസ്, ഡാർക്ക് സോയ സോസ് ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ 1 ടേസ്റ്റിനും അതേപോലെ തന്നെ എരിവിനും 1 നുള്ള് കുരുമുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമുള്ളത് നമ്മുടെ ഷെസ്വാൻ സോസ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹോം മെയ്ഡ് ഷെസ്വാൻ സോസ് ആണ്. അത് ഞാൻ 1 വലിയ സ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു 1/2 സ്പൂണാണ് ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. 1/4 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഗ്രേവി ടെക്സ്ചറിന് വേണ്ടിയിട്ട് മാത്രമാണ്. നല്ലതുപോലെ ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കോൺഫ്ലവർ വെള്ളം, അതായത് 1 സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലൊരു ഗ്രേവി ടെക്സ്ചർ നമുക്ക് കിട്ടും. നല്ലതുപോലെ ഒന്ന് തിളക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ആ കോൺഫ്ലവർ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് കുറവുന്നുണ്ട്, അതേപോലെ തന്നെ എരിവും കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഉപ്പും ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ ഗ്രേവിയാണ് വേണ്ടത്. ഇതിനകത്തേക്ക് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇടണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോഴേ ആ ക്രിസ്പിനെസ് എന്തായാലും കിട്ടുള്ളൂ. നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് മാത്രം മതി നല്ലതുപോലെ ഒന്ന് ഈ മസാല ഇതിനകത്തേക്ക് പിടിച്ചാൽ മതി. നല്ല ക്രിസ്പി ആയിരിക്കും ഈ ചൂടോടെ കൂടെ തന്നെ ഇളക്കുമ്പോൾ. നമ്മുടെ സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നതിന് മുമ്പ് കുറച്ച് സ്പ്രിംഗ് അനിയനും കൂടെ ഒന്ന് തൂവി കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ബൗളിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ കളർഫുൾ ആൻഡ് ടേസ്റ്റി ആയ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. ആ സ്പ്രിംഗ് ഓനിയന്റെയും ക്യാപ്സിക്കത്തിന്റെയും അതേപോലെ തന്നെ ഗോബി മഞ്ചൂരിയൻ ഷെസ്വാൻ സോസ് എല്ലാത്തിനും കൂടെ ഒരു അടിപൊളി സ്മെല്ലാണ് കേട്ടോ. വായ്ക്ക് നല്ലതുപോലെ വെള്ളം ഊറാൻ തുടങ്ങി. എനിക്ക് നല്ലപോലെ ടെംപ്റ്റ് ആവുന്നുണ്ട്. ഞാൻ കഴിക്കാൻ പോവുകയാണ്. നിങ്ങളിത് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്ന കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാം. താങ്ക് യു.